മണ്ണിനടിയിലെ മണ്ണൊലിപ്പാണ് സോയിൽ പൈപ്പിംഗ്. സോയിൽ പൈപ്പിംഗ് ഉണ്ടാകുമ്പോൾ മണ്ണിനടിയിൽ ചെറിയ കുഴൽ വലിപ്പത്തിൽ മണ്ണൊലിച്ചു തുടങ്ങി വലിയ തുരങ്കങ്ങൾ വരെയാവുകയും കൈവഴികൾ പിരിയുകയും ചെയ്യും. ഇത് മണ്ണിടിച്ചിലിനും ഉരുൾപൊട്ടലിനും കാരണമാകും. മേൽമണ്ണിൽ യാതൊരു മാറ്റവും ഇല്ലാതെയാണ് ഉൾത്തട്ടിൽ മണ്ണൊലിപ്പ് നടക്കുക. അതുകൊണ്ടുതന്നെ വരാനിരിക്കുന്ന വലിയ മണ്ണിടിച്ചിലിനെക്കുറിച്ച് സൂചനകൾ ലഭിക്കില്ല. ദുരന്തമെത്തുന്നത് അപ്രതീക്ഷിതമായാവും. നിശബ്ദമായി മണ്ണിടിച്ചിലിന് കാരണമാകുന്ന ഈ പ്രതിഭാസത്തെ ഭൌമശാസ്ത്രജ്ഞർ സോയിൽ ക്യാൻസർ എന്നാണ് വിളിക്കുന്നത്. ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ വയനാട്ടിലെ ബാണാസുര സാഗർ അണക്കെട്ട് പ്രദേശത്തും തട്ടേക്കണ്ണി പ്രദേശത്തും കണ്ണൂർ കോഴിക്കോട് പ്രദേശങ്ങളിലും സോയിൽ പൈപ്പിംഗ് ഉണ്ടായി. ചെറുപുഴയിലും പുത്തുമലയിലും സോയിൽ പൈപ്പിംഗിലൂടെയുണ്ടായ ഭീമൻ തുരങ്കങ്ങളാണ് മണ്ണിടിച്ചിലിന് കാരണമായത്. സോയിൽ പൈപ്പിംഗ് പ്രതിഭാസത്തിൽ വെള്ളത്തോടൊപ്പം ചെളിയും ദ്രവീകരിച്ച പാറകഷ്ണങ്ങളും പുറത്തുവരുന്നു. ഇതിൽ വരുന്ന വെള്ളം നല്ല കലക്കുണ്ട്. അപ്പൊ മാത്രമല്ല, അതിന്റെ താഴേക്ക് നോക്കുന്നതോറും നമുക്ക് കാണാൻ കുറെ, എനിക്ക് തോന്നുന്നു ലോഡ് കണക്കിന് മണ്ണ് താഴേക്ക് വന്ന് ഡെപ്പോസിറ്റ് ആയിട്ടാ കാണുന്നത് ഈ പൈപ്പിംഗിലൂടെ. അപ്പൊ അതിന്റെ അർത്ഥം എന്താ വെച്ചാൽ, ഈ നമ്മുടെ കല്ലിന്റെ ഇടയിലേക്കുള്ള ഫൈൻ പാർട്ടിക്കൽസ് കംപ്ലീറ്റ് പോയിട്ടുണ്ട്. അപ്പൊ ഇത് ശരിക്കും ഒരു ലാൻഡ് സ്ലൈഡിന്റെ അല്ലെങ്കിൽ ഒരു ഉരുൾപൊട്ടലിന്റെ ഒരു ഇൻഡിക്കേഷൻ. അത് കൂടുതലായിട്ട് പറയാനുള്ളത് ആണെന്ന് വെച്ചാൽ ശരിക്കും മൈനിംഗ് ആൻഡ് ജിയോളജിയാണ് പറയുന്നത്. പക്ഷെ നമ്മുടെ ഒരു പ്രാഥമിക നിഗമനം ഒരു എന്താ പറയാ ഒരു സേഫ് അല്ല. അപ്പൊ താഴെയുള്ള ആൾക്കാരൊക്കെ സംഭവം അറിയിക്കണം, ഒരു നമ്മളൊരു പ്രിക്കോഷൻ എടുത്തേ പറ്റൂ. ഇത് വലിയ മണ്ണിടിച്ചിലിന്റെയോ ഉരുൾപൊട്ടലിന്റെയോ സൂചനയായി കാണേണ്ടതാണ്. ഇതിന്റെ താഴെ തൊട്ട് താഴെ തന്നെ വലിയൊരു കരിങ്കൽ കോറിയുണ്ട്. ഇതിന്റെ അപ്പുറത്തൊക്കെ ഇങ്ങനെ കവുങ്ങൊക്കെ ഇങ്ങനെ ഈ 5-10 കവുങ്ങ് ഒരുമിച്ച് ഇങ്ങനെ മണ്ണ് ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ പ്രതിഭാസം എന്ന് പറയുന്നത് ഈ മഴയോട് ബന്ധപ്പെട്ടിട്ട് ഈ ഭൂമിയിൽ നിന്ന് മിക്കവാറും ഈ പാറയിൽ നിന്ന് ഭൂമി തെന്നി നീങ്ങുന്ന ലക്ഷണമാണോ എന്ന് ഞങ്ങൾക്ക് പേടിയുണ്ട്. ഇത്തരമൊരു പ്രതിഭാസം ശ്രദ്ധയിൽപ്പെട്ടാൽ പ്രദേശവാസികൾ മുൻകരുതൽ സ്വീകരിക്കേണ്ടതാണ്. ന്യൂസ് ഡെസ്ക്, ദൂരദർശൻ.